അവനെ സ്കൂളിലൊന്നും പോകാൻ പറ്റത്തില്ല. ഇത് അഞ്ചൽ വടമൺ താനിമുകളിലെ കൂലിപ്പണിക്കാരനായ സന്തോഷിന്റെ 15 വയസ്സുള്ള മകൻ ആദിത്യൻ. കഴിഞ്ഞ 6 വർഷങ്ങളായി ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന ചികിത്സയിലാണ്. ഹൃദയവും ശ്വാസകോശവും ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുന്നു. മോന് 9 വയസ്സുള്ളപ്പോഴാണ് ഈ അസുഖം കണ്ടുപിടിക്കുന്നത്. അന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ തന്നെ മെഡിസിനും ഓപ്പറേഷനും അത്യാവശ്യമായിരുന്നു. അന്ന് അത് ഓപ്പറേഷൻ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. കാരണം മോന് ഹാർട്ടിൽ പ്രഷർ ഒരുപാട് കൂടുതലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഗുളിക കഴിച്ച് മുന്നോട്ട് പോകാം. അതിനുശേഷം ഇപ്പം മോന് 15 വയസ്സായി, 6 വർഷമായിട്ട് അതിന് ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ മോന് ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് പുറത്ത് നീരും നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടായി. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഹാർട്ട് മാറ്റി വെക്കലല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അതിനോടൊപ്പം തന്നെ ലങ്സും മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥയായിപ്പോൾ. അന്ന് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരുപാട് പൈസ വേണം. കാരണം ഗുളികയ്ക്കും മരുന്നിനുമായിട്ട് ഇപ്പം ഒരുപാട് വിലയുള്ള ഗുളികകളൊക്കെ കഴിക്കുന്നതുകൊണ്ട് നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹായം കൊണ്ടാണ് ഇപ്പോൾ ഗുളികയൊക്കെ വാങ്ങിച്ച് മോന് കൊടുക്കുന്നത്. ഈ കുടുംബത്തിന് പഞ്ചായത്ത് അനുവദിച്ച ഒരു വീട് മാത്രമാണ് സ്വന്തമായി ഉള്ളത്. ഏറെ പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബത്തിൻ്റെ ഏക വരുമാനം സന്തോഷിന് കൂലിപ്പണിയിൽ നിന്നും കിട്ടുന്ന വരുമാനം മാത്രമാണ്. എൻ്റെ ഭർത്താവിന് കൂലിപ്പണിയാണ്. അതുകൊണ്ട് വീട്ടുകാര്യങ്ങളും മോൻ്റെ ചികിത്സയും എല്ലാം കൂടെ നടന്നു പോകത്തില്ല. ഇപ്പോൾ ഹാർട്ട് മാറ്റിവെക്കലും ലങ്സ് മാറ്റിവെക്കലും അല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ മോനിപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കാണിക്കുന്നത്. അവിടെ ഈ സർജറിക്ക് ഒരുപാട് പൈസ ചിലവാകും. ഇപ്പോൾ നാട്ടുകാരുടെ സഹായം ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മോനും അത് നേരെ ചൊവ്വേ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതിന് എല്ലാവരുടെയും സഹായം ഞങ്ങൾക്ക് ഉണ്ടാവണം. എൻ്റെ മോനാണെങ്കിൽ സ്കൂളിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ അവന് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ശരീരത്തൊക്കെ ഒത്തിരി ബ്ലഡ് കൂടുതലാണ്. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞേക്കുന്നത് നടക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെ തട്ടോ മുട്ടോ ഒക്കെ ചെയ്താൽ ബ്ലഡൊക്കെ ഒരുപാട് പോകും. അതൊന്നും വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സ്കൂളിലൊന്നും പോകണ്ട, വീട്ടിലിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സർജറി അല്ലാതെ വേറൊരു മാർഗമില്ല. അപ്പോൾ സർജറി ചെയ്യണമെങ്കിൽ നമുക്ക് ഞങ്ങളെ കൊണ്ട് പറ്റുന്നതല്ല. നാട്ടുകാരുടെ എല്ലാ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. ആദിത്യൻ്റെ ജീവൻ രക്ഷിക്കാനായി പ്രദേശവാസികളും ജനപ്രതിനിധികളും ചേർന്ന ആദിത്യൻ ചികിത്സാ സഹായ സമിതി എന്ന പേരിൽ സെൻട്രൽ ബാങ്ക് അഞ്ചൽ ശാഖയിൽ ആദിത്യൻ്റെ പിതാവ് സന്തോഷിൻ്റെയും ചികിത്സാ സഹായ സമിതിയുടെയും പേരിൽ ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചിരിക്കുകയാണ്. എൻ്റെ പേര് മായ എന്നാണ്. ഞാൻ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. നമ്മളിപ്പോൾ കണ്ട ആദിത്യൻ എന്ന് പറയുന്ന കുട്ടി നമ്മുടെ വടമൺ വാർഡിലെ താനിമോൾ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഒരു സന്തോഷ് ബീന ദമ്പതികളുടെ മൂത്ത മകനാണ് ഈ ആദിത്യൻ എന്ന് പറയുന്ന കുട്ടി. അതിന് ഒരു 9 വയസ്സായപ്പോൾ മുതൽ ഹാർട്ടിന് പ്രശ്നമുള്ള കുട്ടിയായിരുന്നു. അന്ന് അവന് ഓപ്പറേഷൻ വേണമെന്നായിരുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശമെങ്കിലും അന്ന് ഓപ്പറേഷൻ ചെയ്യാനുള്ള സാഹചര്യം സന്തോഷമില്ലാത്തത് കാരണം മരുന്ന് കൊടുത്താണ് ഈ കുട്ടിയുടെ ജീവൻ നിലനിർത്തി പോകുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ലാസ്റ്റ് ഇപ്പം അവനെ ഡോക്ടറെ കാണിച്ചപ്പോഴാണ് പറയുന്നത് ശ്വാസകോശവും ഹൃദയവും കൂടി മാറ്റി വെച്ചുകൊണ്ട് ഇവനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെ ജനപ്രതിനിധികളെയും നാട്ടിലുള്ള മറ്റാളുകളെയും ഒക്കെ ഇവരെ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു ചികിത്സാ സഹായ നിധി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇവിടെ രൂപീകരിക്കുകയും നമ്മൾ ഇത് മറ്റുള്ള ജനങ്ങളിലേക്ക് അറിയിച്ചുകൊണ്ട് ആദ്യത്തിന് വേണ്ടി ഒരു ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് ഇവിടെ കൂടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ പ്രദേശത്തെ നല്ലവരായിട്ടുള്ള ആളുകളുടെയും വിദേശത്തുള്ള നമ്മുടെ സഹോദരങ്ങളെയും ഒക്കെ അറിയിച്ചുകൊണ്ട് ആദ്യത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ നമ്മൾ ഈ ആദ്യത്തിൻ്റെ ജീവൻ നിലനിർത്തിക്കൊണ്ടു പോവുക, അവൻ്റെ ഓപ്പറേഷനെ സഹായിക്കുക. ആ ഓപ്പറേഷനെ നമുക്ക് പിന്നെ ഡോണറെ വേണം. അതുവരെ ഉണ്ടാകേണ്ട ചിലവുകളെക്കുറിച്ച് ഒക്കെ നമ്മൾ ആലോചിച്ചപ്പോൾ ഒരു വലിയ തുക തന്നെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അത് ഈ നാട്ടിലെ സുമനസ്സുകളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് കഴിയൂ.
അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു അക്കൗണ്ടും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ അക്കൗണ്ട് ഞങ്ങൾ എല്ലാവരെയും അറിയിക്കുകയും അതുവഴി ഈ പൈസ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം മറ്റ് ഉള്ള ആളുകൾ എല്ലാവരും തന്നെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ആദിത്യൻ്റെ കുടുംബത്തെ സഹായിച്ച് അവൻ്റെ മുന്നോട്ടുള്ള പഠനവും ആ ഈ വീടിൻ്റെ ഒരു അത്താണിയായി മാറാൻ സന്തോഷിനെ സഹായിക്കുകയൊക്കെ വേണ്ടുന്ന കുട്ടിയാണത്. ആ കുട്ടിയെ രക്ഷിക്കുക എന്നുള്ളത് ഈ നാട്ടിലെ ജനപ്രതിനിധികളുടെയും മറ്റ് രാഷ്ട്രീയ പാർട്ടി ആളുകളൊക്കെ തന്നെ ചേർന്നുകൊണ്ടാണ് നമ്മളിത് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ എല്ലാം പ്രാർത്ഥനയും സഹായവും ഒക്കെ ഈ കുടുംബത്തിനോടൊപ്പം ഉണ്ട്. നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു രൂപയെങ്കിലും ഒരു രൂപ ആ നിലയിൽ നമ്മൾ ഈ കുട്ടിയെയും കുടുംബത്തെയും സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് കാണിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. എൻ്റെ പേര് ദീപ്തി എന്നാണ്. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ വടമൺ 4-ാം വാർഡിൻ്റെ മെമ്പറാണ് ഞാൻ. നമ്മൾ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരെല്ലാവരും ഒന്നിച്ച് ചേർന്ന് നിന്നുകൊണ്ടാണ് ഇതിനൊരു സമിതി രൂപീകരിച്ചിട്ടുള്ളതും ഇത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നതും. ഇതിപ്പോൾ ഈ പ്രദേശത്തുള്ളത് നമ്മുടെ സ്ഥലത്ത് കുടുംബശ്രീയിലുള്ള എല്ലാ പ്രവർത്തകർ ADS ആയാലും CDS ആയാലും നമ്മുടെ ഗ്രാമവാസികളുടെ എല്ലാവരും ഈ തൊഴിലുറപ്പിൽ ജോലിക്ക് പോകുന്നവർ അവരെ കൊണ്ട് കഴിയുന്ന ഒരു തുക ഇവരിലേക്ക് എത്തിക്കേണ്ട ഒരു കടമ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. എല്ലാ രീതിയിലും ഏതെല്ലാം രീതിയിലും നമുക്കിവർക്കൊരു തുക സ്വരൂപിച്ച് കൊടുക്കാമോ അത്തരത്തിൽ എല്ലാവരും അതിന് വേണ്ടുന്ന ശ്രമങ്ങൾ നടത്തി എല്ലാവരും ഇതിനെ ഒരു വൻ വിജയമാക്കി ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദിത്യനെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാനായി എല്ലാവരും കഴിയുന്ന രീതിയിൽ സഹായിക്കുക. എൻ്റെ പേര് എസ് ബൈജു. ഞാൻ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡായ വടമൺ തൊഴിത്തളി സമീപമുള്ള താന്നിമുകൾ എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീ സന്തോഷിൻ്റെ മകൻ ആദിത്യൻ സ്കൂൾ വിദ്യാർത്ഥിയാണ്. ആ കുട്ടി വളരെ ജന്മനാൾ തന്നെ വളരെ ഗുരുതരമായ ഒന്നിലധികം രോഗങ്ങളാൽ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള പ്രയത്നത്തിലാണ്. അപ്പോൾ അവർ സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണത്. നിത്യ വൃത്തിക്ക് വകയില്ലാത്ത ഡെയിലി കൂലിക്ക് പോയി പണി ചെയ്യുന്ന ഒരു പിതാവിൻ്റെ സംരക്ഷണയിൽ വളരുന്ന കുടുംബമാണ്. അപ്പോൾ ഇത് ഇത്രയും ഇതുപോലൊരു വലിയ ഭാരിച്ച ചിലവുള്ള ഒരു ചികിത്സാ രീതി പിന്തുടരാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോൾ ആ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരും മറ്റ് ജനപ്രതിനിധികളും എല്ലാവരും കൂടി ചേർന്ന് ഒരു സമിതി ഉണ്ടാക്കി പറയപ്പെടുന്ന കുട്ടിയുടെ ആദിത്യൻ്റെ ചികിത്സയ്ക്ക് വേണ്ടുന്ന ഒരു സമിതി അവിടെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആദിത്യനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഹൃദയസംബന്ധമായ അസുഖമുണ്ട്, ലങ്സിൽ അസുഖമുണ്ട്, അതുപോലെ തന്നെ മറ്റ് മാരകമായിട്ടുള്ള ധാരാളം അസുഖങ്ങളുണ്ട്. അപ്പം ഒന്നിലധികം ആശുപത്രികളിലെ ചികിത്സയിലാണിപ്പം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അമൃത മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ് ഇതെല്ലാം നിരന്തരം ചികിത്സകളോട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ബാംഗ്ലൂരിലുള്ള ഒരു ആശുപത്രിയിൽ കൂടി പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഹൃദയമാറ്റ ശസ്ത്രക്രിയ കൊണ്ട് മാത്രമേ ഒരു അല്പമെങ്കിലും നമുക്കിത് പിടിച്ചു നിർത്താൻ കഴിയുള്ളൂ എന്ന നിലപാടിലേക്ക് ഡോക്ടർമാരെ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ അതൊരു ഭാരിച്ച ചിലവുള്ള ഒരു ചികിത്സാ രീതിയാണ്. അപ്പോൾ സന്മനസ്സുള്ള എല്ലാ നല്ലവരായ ആളുകളും ഈ ഉദ്യമത്തിൽ പങ്കുചേർന്ന് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടുന്ന ആ ശ്രമത്തിൽ പങ്കാളികളാകണമെന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്. വളരെയധികം ചിലവ് വരുന്നൊരു ചികിത്സാ രീതിയാണത്. ആ രീതിയെ സംബന്ധിച്ച് ഒന്ന് ഈ ചികിത്സ കഴിഞ്ഞിട്ട് അതിൻ്റെ തുടർ ചികിത്സകൾ ഇതുമായി ബന്ധപ്പെട്ട് 7-8 മാസം ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ താമസിച്ച് തുടർ ചികിത്സ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിനും കൂടെ കണക്കിലെടുത്ത് വലിയൊരു തുക നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പം അതിന് ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാവരും അവർ മാത്രമല്ല അവർക്ക് പങ്കാളികളായിട്ടുള്ള ആൾക്കാരെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അവരെ കൂടി ഈ ഉദ്യമത്തിൽ പങ്കാളികളാക്കിക്കൊണ്ട് ഈ സംരംഭം ഒരു നല്ല വിജയമാക്കി തീർക്കുവാൻ നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയും അതോടൊപ്പം ഈ ഉദ്യമത്തിൽ പങ്കാളിയാവാൻ ക്ഷണിക്കുകയും കൂടെ ചെയ്യുകയാണ്. എല്ലാവരും അവരുടെ കഴിവിനത്ത സംഭാവന നൽകുകയും മറ്റുള്ളവരെ കൂടി അതിന് പ്രേരിപ്പിച്ചുകൊണ്ട് ഈ ഒരു വലിയ സംരംഭം ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തന മികവിലേക്ക് എത്തിക്കുവാൻ എല്ലാവരുടെയും സഹകരണങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.